അപ്പൊ ടീംസ് എത്തിയിട്ടുണ്ട് മിഠായി വാങ്ങാന്. അപ്പോ നമ്മൾ ഇന്നൊരു അധോലോകത്തേക്ക് പോവാൻ പോവാല്ലേ ഹിബ? എങ്ങോട്ടാ ഹിബ പറഞ്ഞോടുക്ക്. കുറെ കാലായിട്ട് കാണണം ആഗ്രഹിച്ച സ്ഥലാണത്. ഗൈസ് നിങ്ങൾ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, നമ്മൾ ധാരാവിയിലേക്ക് പോവാൻ പോവുകയാണ്. ഇന്ന് നമ്മളെ ലാസ്റ്റ് ദിവസമാണ് മുംബൈയിലുള്ള. നാളെ നമ്മള് വീട്ടിലേക്ക് പോവാണ്. നമ്മള് ധാരാവിയിലേക്കാണ് ഗൈസ് പോകാൻ പോണത്. നമ്മളെ ധാരാവി ധാരാവി നിങ്ങൾ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അത് കാണാൻ പോവുകയാണെന്ന്. അപ്പൊ നമ്മളൊരു ടാക്സി ഒരു ഒല ബുക്ക് ചെയ്തിട്ട് പോവാണ്. ഈ വായിന്റെ കൂടെ പോണ്. അപ്പോ കുറച്ച് നടത്തിപ്പിച്ച് നമ്മളെ നല്ല സീനൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളെ കൊളാബ കോസ്വേ മാർക്കറ്റ് ആണോ. ഈ മരുന്ന് എടുക്കുന്ന കണ്ടങ്ങൾ കവറൊക്കെ ഇട്ട് മൂടി വെച്ച് എല്ലാ ഐറ്റംസും കിട്ടും. ഗൈസ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചീപ്പ് റേറ്റിൽ കിട്ടും. ഹിബ ഇന്നലെ രണ്ടു ദിവസം മുന്നേ ഇന്നലെ ഇട്ടൊരു ഷർട്ട് ഇല്ലേനോ, ഒരു ബ്ലൂ ഷർട്ട് ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടത്. ഇവിടെ നിന്ന് 250 രൂപയ്ക്ക് വാങ്ങിയ ഷർട്ടാട്ടോ. അത് H&M ഒറിജിനൽ ഷർട്ടാണ്. അത് ഈ H&M ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ്സ് ഒക്കെ വരുമ്പോൾ ഒഴിവാക്കുന്ന സാധനമാണ്. ഇവരെയും ഇങ്ങനെ വൾക്കായിട്ട് വെയിറ്റിണ്ടാണ്. ഈ മാർക്കറ്റിൽ വരാണെങ്കിൽ നമ്മൾ നല്ലോണം വില പേശി 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 എടുക്കാനേ പറ്റുള്ളൂ. ഗൈസ് ഈ ബിൽഡിംഗ് നോക്ക്, പഴയ ബിൽഡിംഗ്, എത്രയോ പഴയ ബിൽഡിംഗ് ആണ് ഗൈസ്. പക്ഷെ ഇവിടെ ആൾതാമസവും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് 14 കിലോമീറ്റർ ആണ് നമ്മള് പോവാനുള്ളത്. ബായ്, നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ബായ്, നാം ക്യാ സന്തോഷ്. ബായ്. അപ്പൊ നമ്മള് സന്തോഷ് ബൈക്ക കൂടെയാണ് നമ്മള് പോകുന്നത് ധാരാവിയമ്മ. ഹലോ സന്തോഷ് ബായ്. നമ്മളിവിടെ ഏത് ടാക്സി കയറാണെങ്കിലും ഒരു നമ്മളെ ഗണപതിന്റെ ഇത് കാണട്ടെ. അപ്പൊ നമ്മൾ ഈ ബോംബെ ഹൈക്കോർട്ടിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. നോക്കിയാ നമ്മളെ ഇവിടത്തെ ഹൈക്കോർട്ടാണ്. ഏതാ ലുക്ക് ബിൽഡിംഗ് ഒക്കെ. വക്കീലന്മാരൊക്കെ കണ്ടോ നടന്നു പോകുന്നത്. മുംബൈയിൽ തന്നെ ഏറ്റവും അടിപൊളി റെയിൽവേ സ്റ്റേഷൻ, ഏറ്റവും ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ പോയി പോകുന്ന വഴിക്കാണ്. അതാണ് CSMT. പണ്ട് CST റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു പേര്, ഇപ്പൊ CSMT എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മുന്നിൽ കൂടെയാണ് നമ്മള് ധാരാവിയിലേക്ക് പോകുന്നത്. അപ്പൊ അതും കാണാം. CSMT പറഞ്ഞാൽ ഛത്രപതി ശിവാജി മുംബൈ. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ. അപ്പോ ഗൈസ് നോക്ക്, ഉഫ്, ഏത കൺസ്ട്രക്ഷൻ അല്ലേ ഹിബ. ഗൈസ് അപ്പൊ ആ കാണുന്ന കേട്ടോ നമ്മള് ഛത്രപതി ശിവാജി ടെർമിനൽ. ഓക്കെ നോക്കിയാ. ഓഹോ, എന്റെ മോനെ, വാട്ട് എ വ്യൂ. ഇത് രാത്രി ആകുമ്പോ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ കത്തിച്ച് നല്ല പൊളിയാക്കി വെക്കും. ബൈക്ക് ഇസ്ക അന്തർ കിത്തന പ്ലാറ്റ്ഫോം ഹെ അപ്കോ മാലും. ഗൈസ് ഇതിന്റെ ഉള്ളിലൊരു 10-18 പ്ലാറ്റ്ഫോം ഉണ്ടെന്നാണ് ഭാവി പറഞ്ഞത്. അത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഗൈസ് ഇത് ഇപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിൽ വല്ല പ്ലാനറ്റോറിയോ അങ്ങനെന്തെങ്കിലും ആയിപ്പോയി. എന്തൊക്കെയാ വെള് പറയണേ, പ്ലാനറ്റോറിയോ ആക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണം അതിന്റെ അപ്പുറത്ത് ഒരു ചെറിയ സ്ലമ്മാണെന്നാണ് ഭായി പറഞ്ഞത്. എന്താ അതിന്റെ പേരെന്താ ഹിബ പറഞ്ഞോടുക്ക്. ബൈക്കല അല്ല, ബൈക്കാല അങ്ങനെ എന്താ പറഞ്ഞ ഗൈസ്, ബൈക്കാല എന്നിട്ടാ പറഞ്ഞ. ഇത് ഇതാ ഈ ഒരു മതിലിന്റെ അപ്പുറത്തിട്ടോ. ഇവരൊക്കെ താമസിക്കുന്ന ബിൽഡിംഗ് നോക്ക് ഗൈസ്, പഴയ ഇടിഞ്ഞു പൊളിയാറായ ബിൽഡിംഗ് കേട്ടോ. എന്നാലും ഇവർ ഈലെ താമസിക്കുക, അതും എത്രയോ ആൾക്കാരാ ചെറിയ ചെറിയ റൂമിൽ. വീട് എങ്ങനെ ഉണ്ടാവുക പറഞ്ഞാല് ആ റൂമിന്റെ ഉള്ളിൽ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയില്ല, അതായത് എല്ലാം ഒരേ സ്ഥലത്തുള്ള അതുപോലെ അവരെ റൂംസ് ഉണ്ടാവുക. അടുക്കളയും കിടക്കുന്ന സ്ഥലവും മറ്റേ ഒരു ബാത്റൂമോ ഒക്കെ ഒരേ ഒരു ഇതിലുണ്ടാവുക. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ വേറെ റൂമോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അധികവും അങ്ങനെയാ, മെയിൻലി അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. മാത്രല്ല പിന്നെ ധാരാവിയിലേക്ക് നമുക്ക് ട്രെയിനിലും പോവുകയാണ്. പക്ഷെ നമ്മൾ ട്രെയിൻ എടുക്കാത്ത എന്താ വെച്ചാൽ നല്ല മഴയാണ്. ചില സമയത്ത് മഴ ആയിരിക്കും ഇവിടെ, ചില സമയത്ത് വെയിലായിരിക്കും. മഴ കഴിഞ്ഞ ഉടനെ എപ്പോഴും കുറുക്കൻ്റെ കല്യാണം പോലെ കഴിച്ച് എപ്പോഴും മഴ പെയ്യും പിന്നെ വെയിൽ വരും. അതിനെ കൊണ്ടാണ് നമ്മൾ ഇതിൽ വന്നത്. ഇപ്പോൾ ട്രെയിൻ വഴി പോവാണെങ്കിൽ, ഇപ്പൊ ട്രെയിൻ വഴി പോകണേ CSMT ടെർമിനലിന് നമ്മള് എന്താക്കണം, ഈ സിയോണ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്, അവിടേക്ക് ലോക്കൽ ട്രെയിൻ കയറിയാൽ മതി. അവിടെ ഇറങ്ങിയാല് അതിന്റെ തൊട്ടടുത്തേക്കാണ് ധാരാവി ഉള്ളത്. ഗൈസ് ഇടിഞ്ഞു പൊളിയാറായ ബിൽഡിംഗ് ഒരു ഭാഗത്ത്, കുതിച്ചു പൊങ്ങുന്ന ബിൽഡിംഗ് മറ്റൊരു ഭാഗത്ത്. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ബോംബെ അല്ലെങ്കിൽ മുംബൈ അല്ലെ ഹിബ. ഓ നോക്ക് ഗൈസ്,
ഇടുത്ത് നമ്മൾ കണ്ടത് ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങുകളായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് കുതിച്ചുയരുന്ന അമ്പരചുംബികളായ സമുച്ചയങ്ങളാണ്. അല്ല ഹിബ, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സമുച്ചയം നമുക്ക് ബിഗ് ബോസിൽ ജയിച്ച ഒരാൾക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. ഇതുവരെയായിട്ട് ആർക്കും കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് ധാരാവിയിൽ എത്താനായി. ഇനി 1 കിലോമീറ്റർ കൂടി ഉള്ളു ഇവ. 1 കിലോമീറ്റർ ഞാൻ ധാരാവി എത്തിയത്. ഇവക്ക് ഹാപ്പി ആയോ? ഈ ഇന്നലെ ഇങ്ങോട്ട് വന്നതന്നെ. ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ അങ്ങനെ ഹിബയുടെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള ധാരാവിയിൽ എത്തിയിട്ടുണ്ട് ഹിബ. ആര് റെഡി? ഇതാണ് ധാരാവി. ഈ കാണുന്ന മൊത്തം ധാരാവി കേട്ടോ. ധാരാവിയിലെ പിള്ളേരൊക്കെ ചാറ്റൊക്കെ കാട്ടി പോകുന്നു. ഇതുവരെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നമ്മക്കൊരു ഈ ധാരാവി എന്ന് പറഞ്ഞ എന്തോ വല്ല ഗുണ്ടാസങ്കേതം പോലെ തോന്നിയ. പക്ഷെ ഇവിടെ എല്ലാരും സാധാരണക്കാരെ പോലെ, എല്ലാരും ഒരേപോലെ തന്നെ ജീവിക്കുന്നത്, ബാക്കിയുള്ള മുംബൈയിലെ പോലെ തന്നെ അല്ലെ. ഇനി ഇതിന്റെ ഒക്കെ ഉള്ളോട്ട് ഓരോ ഗല്ലികളുണ്ട്, അങ്ങോട്ട് കേറുമ്പോഴാണ് ഇവരെ സ്റ്റൈലൊക്കെ ഒന്ന് മാറാം. അപ്പൊ നമ്മള് ധാരാവിയുള്ള ഒരു മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ട് നിൽക്കാണ്. ഓ എന്റെ മോനെ, എന്തൊരു തിരക്ക അവിടെ നോക്ക് ഗൈസ്. ഇതാണ് ധാരാവിയിലെ ചായപീഡ. ഇവിടെ എത്താന്ന് പോലും അറിയില്ല, വേറെ തേങ്ങ ഒക്കെ വെക്കുന്ന ധാരാവിയിലെ മീഡിയ. അടിപൊളി ഗൈസ്. അപ്പൊ ഇത് ധാരാവിയിലെ ഒരു മാർക്കറ്റാ തോന്നട്ടോ. ധാരാവിന്റെ ഉള്ളോട്ട് നമ്മൾ കടന്നിട്ടില്ല, ഇതിന്റെ ഇടയിൽ കൂടെ ഈ വഴി കാണുന്നില്ല. ഇതിലേക്ക് പോയാലും ഓരോ റെസിഡൻസിലേക്കുള്ള ഓരോ വീട്ടിലേക്കുള്ള സ്ഥലങ്ങൾ എത്തും. ധാരാവിയിലെ ഏതോ ഒരു ഗല്ലിയിൽ എത്തിട്ടോ. ഇത് ഏലാ പോവാ ഇവ. ഗൈസ് പപ്പടം ഉണ്ടാക്കുന്നുണ്ട്, പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ പല ടൈപ്പ് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു ഒരു വീട്ടിലേക്കുള്ള വഴിയാട്ടോ. ഇതൊക്കെ ഇതിനുള്ളിൽ കൂടെ പോയാൽ ഇതിലെ ഓവ് പോകുന്നുണ്ട്. ഇതാണ് വരെ വീട്. പിന്നെ ഇവിടെ തന്നെ ഗൈസ്, ഇത് ഏഷ്യയിലെ തന്നെ 1 of the ബിഗ്ഗസ്റ്റ് സ്ലംബിൽ ഒന്നാട്ടോ. അതായത് ഫസ്റ്റ് ഏതോ എനിക്ക് തോന്നുന്നത് കറാച്ചിയുള്ള ഒന്നാണ് തോന്നുന്നത്, പിന്നെ ധാരാവി എന്നാണ് തോന്നുന്നത്. ഗൈസ് കുറേ ആൾക്കാർ വരുന്നത്. ഇതൊക്കെ വീടാ. ആ രണ്ട് സൈഡിലും വീട്. ഹിബ ഇതാ വരുന്നുണ്ട്. ബാബാ എന്തേ ഗൈസ്, ഹിബ ഇതാ പോകുന്നുണ്ട്. ഹിബ ഇവിടെ എങ്ങനെയുണ്ട്? ഇതാണ് ധാരാവി കേട്ടല്ലോ. ഇവിടെ ഫുള്ള് ലെതർ, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക, പിന്നെ പല ടൈപ്പ് ക്ലോത്ത്സ്, അങ്ങനെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ് ധാരാവി. മുംബൈയിൽ തന്നെ മുംബൈയിലെ എക്കണോമിക്കൽ സംഭവത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ധാരാവി തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും ബിസിനസ് കാര്യങ്ങൾ, മറ്റേ ഡ്രസ്സുകൾ ഉണ്ടാക്കുക, പിന്നെ ലെതർ ഉണ്ടാക്കുക, അങ്ങനത്തെ എല്ലാ പരിപാടികളും ധാരാവിയിൽ നടക്കുന്നുണ്ട്. ഇതിലെ പോയാലോ ഇവിടെ, ഇതിലെ പോകണോ? അപ്പോൾ പുറത്തേക്ക് കടക്കാൻ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉള്ള ഒരു രീതി പറഞ്ഞു തന്നെ, ഈ വഴിയാ പോണ്ടിയെന്നുള്ള. എന്റെ മോനെ, അതൊക്കെ മാലിന്യമേറിയ സ്ഥലങ്ങൾ. മേലോട്ടുള്ളത് വീടുകളൊക്കെ നോക്കിയാ അയ്യ സൂപ്പർ. എന്താ നടക്കുന്നത്? അപ്പൊ ഹിബ ധാരാവിയുടെ വഴികളിലൂടെ നടക്കാണ്. ഇതൊക്കെ വീടാട്ടോ. നമുക്ക് അപ് സ്റ്റെയർ ഉണ്ട്, ലോ സ്റ്റെയർ ഉണ്ട്. ഒരു വീട്ടിൽ തന്നെ 10-20 ആൾക്കാരൊക്കെ ഉണ്ടാവും ഗൈസ്. ഒരു ചെറിയ ഒറ്റ മുറി റൂം, രണ്ട് മുറി റൂമൊക്കെ ഉണ്ടാവുള്ളു. പക്ഷെ 20 ആൾക്കാർക്ക് മേലെ ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മുംബൈയിലെ ഒരു ഫാക്ട് ഉണ്ട്, മുംബൈയിലെ 55% ആൾക്കാർ സ്ലമ്മിലാണ് നിൽക്കുന്നത്. ഇങ്ങനത്തെ ചേരികളിലാണ് നിൽക്കുന്നത് 55%. അതായത് ഒരു 65-70 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ആൾക്കാർ ഈ മുംബൈയിൽ നിൽക്കുന്നത് ഇങ്ങനത്തെ സ്ഥലത്താട്ടോ. അങ്ങനെ ഒരു ഗല്ലീൻ്റെ ഉള്ളിൽ കൂടെ കയറി അടുത്ത ഗല്ലിയിൽ ഇറങ്ങിട്ടോ. നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലമല്ല അത്. നമ്മൾ ഈ മലയാള മൂവീസിലൊക്കെ ധാരാവി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാക്കി വെച്ചാൽ, പക്ഷെ അതിന് മാത്രമൊന്നും ഇല്ല. സാധാരണ ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഏതൊക്കെയോ വഴിക്കൂടെ കയറിയിട്ട് നമ്മള് പുറത്തെത്തിട്ടോ. നമ്മൾ അവിടെ ഉള്ള ഒരു ഇത്താത്തനോട് ചോദിച്ചതാ പുറത്തേക്കുള്ള വഴി ഏതാന്ന്, അല്ലേ? അല്ലെങ്കിൽ നമ്മള് കുടുങ്ങിണ്ടാവില്ലേ അല്ലേ? ഉള്ളോട്ട് പോയേനെ ഗൈസ്. 1890-ലോ 1880-ലോട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ബ്രിട്ടീഷുകാരെ സമയത്തായിട്ടോ ഈ ധാരാവി മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയാണ് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ അധികമുള്ള, അതിനെ കൊണ്ട് അവിടെ ബാക്കിയുള്ള സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ചേക്കേറിയതാട്ടോ. ധാരാവിയിലെ മീൻ വിൽക്കുന്ന ഏരിയ അടിപൊളി അല്ലേ ഇവ. ഗൈസ് ഇവിടെ മീൻ വിൽക്കുന്ന ഏരിയ ആട്ടോ. അത് ഒരു ചേച്ചി ഇതാ മീനൊക്കെ വെട്ടുന്നു. ഇതും ചെറിയൊരു മാർക്കറ്റാണ്. താത്തമാരൊക്കെ ഇവിടെ എന്തൊക്കെയോ വെച്ച് വിൽക്കുന്നുണ്ട്.
ഇവ അധികമുള്ള ലെതറിന്റെ സംഭവങ്ങളാണ്. ഇപ്പൊ ധാരാവിയിൽ ഒരു മെഡിക്കൽ ഷോപ്പാട്ടോ അത്. ഇവ കുട്ടികളൊക്കെ നോക്ക്, ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ഗല്ലികളാട്ടോ. അതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി ഇരുട്ടാണ്, നമുക്ക് വെളിച്ചം പോലും കാണൂല. ഇതിലന്നെ എത്ര കോയിനാ കൊണ്ടുവന്നല്ലേ ഹിബ. അവര് ഹിബ എങ്ങനെ ഉണ്ടായിരുന്നു ഗല്ലികൾ? ഗൈസ് നമ്മളവിടെ ഉള്ള ഒരാളോട് വീട് കാണിച്ചു തരാമെന്ന് ചോദിച്ചു, പക്ഷെ ആ പെണ്ണുങ്ങൾ പറഞ്ഞു വേണ്ട കാണണ്ട അല്ലേ. ഓരോ വീടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഭയങ്കര മഴയൊക്കെ പെയ്തതിനെ കൊണ്ട് ഭയങ്കര കുറച്ച് വെള്ളമൊക്കെ പൊന്തിയിട്ടില്ല, ഡ്രൈനേജ് ഒക്കെ ആകെ സീനായിരിക്കണ. അപ്പൊ നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങി, ഇറങ്ങിയപ്പോ നല്ല മഴയും. അപ്പൊ നമ്മളിങ്ങനെ ധാരാവിന്റെ ഒരു മാർക്കറ്റ് സൈഡ് ആട്ടോ, അത് ഫുള്ള് ഷോപ്പുകൾ, എല്ലാ ടൈപ്പ് ഷോപ്പുകളും ഉള്ള ഒരു സ്ഥലമാട്ടോ ധാരാവി എന്ന് പറഞ്ഞാല്. ആ സ്ലമ്മ് മാത്രല്ല, ഇനി ഈ ഷോപ്പിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെറിയ വഴികൾ കാണുന്നില്ല, അതുപോലത്തെ അതിന്റെ ഉള്ളിൽ കൂടെ പോയാൽ ഇവർ ജീവിക്കുന്ന സ്ഥലം എത്തും. അതായത് ഇവരെ റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ എത്തും. ഇത് പക്ക ബിസിനസ് ഏരിയ ആട്ടോ, അവരെ എല്ലാ ടൈപ്പ് ഷോപ്സും എല്ലാ സംഭവങ്ങളും ഹോൾസെയിൽ പ്ലസ് റീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങോട്ട് വന്നാല്. നോക്ക് വീടൊക്കെ നോക്ക്, വരെ ഒരു റൂം ആകണ്ട, ഒരു റൂമിൽ തന്നെ എല്ലാരും നിക്കും. ആയി അച്ഛ അച്ഛ, ഇവിടെ നോക്ക് ഗൈസ് ഉണ്ടാക്കുന്ന പാനിപ്പൂരിന്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്ക് വീട്, ഇവിടെ നോക്ക് പാനിപ്പൂരിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗല്ലി. ഞാൻ ധാരാവിയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ധാരാവി വരുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ സമ്മതിക്കണം, എങ്ങനെ അവർ ഇവിടെ നിൽക്കണതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇവരിതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇവരുടായിട്ടുള്ള ബിസിനസ്സുകളും ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. എന്നുപോലെ ഫേസ് ഉണ്ടല്ലേ, ആൾക്കാർ പറഞ്ഞു പോയിട്ട് ചോദ്യം ധാരാവിയിലേക്ക് കയറാൻ പാടില്ല. ഇവിടെ ഉള്ളതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്, എല്ലാവരും നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കെന്താ അറിയില്ല, ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയില്ല. കളിക്കണ ഗ്രൗണ്ട്, ഈ സ്ഥലം നോക്ക്, ഇവിടെ ഉള്ള ആൾക്കാർ കളിക്കുന്ന സ്ഥലാട്ടോ. ഇവരെ ഗ്രൗണ്ടാ ഗൈസ്, ധാരാവി ഉള്ള ഗ്രൗണ്ട് നോക്ക്, ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഗൈസ്. ധാരാവി ഉള്ള പള്ളി നോക്കിയാ, ഇത് ധാരാവി ഉള്ള പള്ളി ആട്ടോ ഗൈസ്. ഇതൊക്കെ വലിയൊരു സ്കൂളാട്ടോ നോക്ക്, മൗലാന ആസാദ് പ്രൈമറി ഇംഗ്ലീഷ് സ്കൂൾ. ഇത് തന്നെ അവിടെ എം എ ഇംഗ്ലീഷ് ഹൈസ്കൂള്. ഇതൊരു സ്കൂളും പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്രൗണ്ടും, ഇതൊരു പള്ളി. ഗൈസ് ഇവ വലിയ റേഞ്ച് ആക്കിയിട്ട് മുട്ടായൊക്കെ വാങ്ങിക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ അല്ലേ. എന്നാ ഓന് കൊടുത്തോ, ഓനെന്താ വരുന്നത്, ഓനോട് കുറച്ച്. ഗൈസ് താങ്ക് യു എന്നൊക്കെ. ഗൈസ് ധാരാവി എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ ഉള്ള കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇപ്പൊ ഓൻ തന്നെ മുട്ടായി എടുത്തപ്പോ കണ്ടില്ലേ. ആ യൂട്യൂബ് അതെ, ആർക്കും വേണ്ട എന്റെ മുട്ടായി, ഓരോ ഓടിപ്പോയി എന്റെ മുട്ടായി ഉണ്ട്. ഗൈസ് ഒരിക്കലും സന്തോഷം ആയിക്കോട്ടെ ഇവന്റെ ഓരോ ഐഡിയകളെ നോക്കിയ. അപ്പൊ ടീംസ് എത്തിയിട്ടുണ്ട് മുട്ടായി വാങ്ങാന്. ഓന് കൊടുക്ക, ഓന് കൊടുക്ക, ഇവനോടുക്ക് മുട്ടായി ചെയ്യ കൊടുക്ക. ഗൈസ് ഓന് എന്ത് വെയിറ്റ് ഉള്ള സാധനം എടുത്തു നോക്ക്. ആ കൊടുക്ക കൊടുക്ക. ഗൈസ് ഇവനൊക്കെ ഹാർഡ് വർക്കറോ, ഭാവിയിലുള്ള ഹാർഡ് വർക്കേഴ്സ് ആട്ടോ. അബ്ഗർ കിതറേ ഓക്കെ. ഇവ നോക്ക്, നമ്മൾ എസ് എൻ സ്ട്രീറ്റ് പോലെ ഗൈസ്, നമ്മൾ കോഴിക്കോടുള്ള എസ് എൻ സ്ട്രീറ്റ് പോലെ തോന്നുന്നുള്ളത്. നോക്ക് ഇത് ആരാവി ഉള്ള ഒരു സ്ഥലം കേട്ടോ, നോക്കിയ ഫുള്ള് മറ്റേ ഫാഷൻ സംഭവങ്ങൾ വെക്കുന്ന സ്ഥലേ അല്ലേ, നല്ലതല്ലേ. ആ ഗൈസ് അപ്പൊ അംബാനിന്റെ വീട് എത്തി. ഹിബ കണ്ടു കണ്ടോ ഗൈസ് അംബാനിന്റെ വീട് നോക്ക്, എന്റെ മോനെ ഗൈസ് കിത്തിനാ ഫ്ലോർ ബൈ അപ്പൊ മാലും എന്റെ മോന. അമ്പാനിന്റെ വീടിന്റെ വലിപ്പം നോക്കിയാ ഏകദേശം ഒരു 10-20 അട്ടീന്റെ അടുത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിലൊരു പകുതി വരെ മൂപ്പര്
കാറ് പാർക്ക് ചെയ്യുന്ന എന്തൊക്കെ പാർക്കിംഗ് തന്നെ ഉണ്ട് തോന്നുന്നു, ഒരു അഞ്ചാറ് അട്ടിന്നാ പറഞ്ഞേ. ഇതാ ഇവിടെ നിന്ന് മെറൈൻ ഡ്രൈവ് എല്ലാ സംഭവങ്ങളും എടുത്താട്ടോ. അപ്പൊ നമ്മള് ധാരാവി എന്നൊക്കെ എത്തി ഇവിടെ ഇരിക്കാണ്. സോറി, ധാരാവിയിലെ പുതിയ ഡോൺ ആണ്. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ ധാരാവി എന്നൊക്കെ ഇവിടെ എത്തിയിരിക്കാണ്. ഗൈസ്, ധാരാവിനെ പറ്റി പലർക്കും പല മീൻസ് മിസ്കൺസംപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? ആവശ്യം അല്ല, ആവശ്യമില്ല. മിസ്കൺസംപ്ഷൻസ് പറഞ്ഞപ്പോളെ ആവശ്യം. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ധാരാവിയിൽ എല്ലാവർക്കും പോകുന്നതാണ്, വലിയ സീനൊന്നും ഇല്ല. ഗല്ലി കൂടെ ഒക്കെ ഒന്ന് നടക്കാം. പക്ഷെ നിങ്ങളെ കയ്യില് ഓവർ പൈസ കൂടിയ സാധനങ്ങളൊന്നും വെക്കരുത്. രണ്ട് ഫോണായിട്ട് പോയാലൊന്നും വലിയ സീനൊന്നും ഇല്ല അല്ലേ? എല്ലാവരും പാവപ്പെട്ടവരാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പുറമേ അറിയുന്നത് ഒരു വലിയ എന്തോ അണ്ടർ വേൾഡ് ആണ് ഡോൺ. അവിടെ ഫുള്ള് കച്ചവടം നടക്കുന്ന ലെതർ, അതുപോലെ തന്നെ നമ്മളെ പാനിപൂരിന്റെ മറ്റേ കൂരി, അതുപോലെ പപ്പടം, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡ്രസ്സിന്റെ മേലെ എംബ്രോയിഡറി ചെയ്യാ, അതൊക്കെ ചെയ്യുന്ന ഗൈസ്. അതും ആ ഒരു ചെറിയൊരു ഏരിയയിൽ എനിക്ക് തന്നെ ഒരു 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഉള്ള മുംബൈത്തെ സ്ലമ്മിൽ ജീവിക്കുന്ന ആൾക്കാർ ധാരാവിയിൽ മാത്രമുള്ള, ആ സ്ലമ്മിൽ മാത്രമുള്ള അതന്നെ. അപ്പൊ എന്തായാലും ഗൈസ്, ഇതായിരുന്നു നമ്മളെ ധാരാവി വ്ളോഗ്. അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. അപ്പൊ പണ്ടത്തെ പോലെ ലൈക്ക് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മളെ ധാരാവി വ്ളോഗ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റേ വീഡിയോ.